പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 119-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം തിരുവചനം. അങ്ങേക്കെതിരായി പാപം ചെയ്യാണ്ടിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ജീവിതം കൊണ്ട് സ്വന്തമാക്കാൻ നാം ഓരോരുത്തരെയും സഹായിക്കുന്ന തിരുവചന മനന പരമ്പരയായ പാഥേയം എന്ന ഈ പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയ്ക്കും പഠനത്തിനുമായി തിരുസഭാ മാതാവ് നൽകുന്ന 4 വായനകൾ. 1-ാമത്തേത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളും, 2-ാമത്തേത് ഏശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളും, 3-ാമത് വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്കെഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളും, സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശിഷ്യഹായുടെ പരിശുദ്ധ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 12 വരെയും 35 മുതൽ 38 വരെയുമുള്ള തിരുവചനങ്ങളുമാണ്. ഇതിലെ 1-ാമത്തെ വായനയെ പരിശോധിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ പഠന വിഷയം. നമുക്കറിയാം പഞ്ചഗ്രന്ഥിയിൽ തിരുവചനത്തിൻ്റെ 5 ഗ്രന്ഥങ്ങളിൽ 5 ഗ്രന്ഥങ്ങളുടെയും പ്രധാന സന്ദേശം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയുടെ തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം ഇസ്രായേൽ എന്ന ദൈവം തിരഞ്ഞെടുത്ത ജനതയുടെ വിമോചനത്തെ സൂചിപ്പിക്കുന്നു. പിന്നീട് വരുന്ന ലേവ്യരുടെ പുസ്തകം ദൈവം തിരഞ്ഞെടുത്ത് വിമോചിപ്പിച്ച ഈ ദൈവജനത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. 4-ാമത് വരുന്ന സംഖ്യയുടെ പുസ്തകം ദൈവം തിരഞ്ഞെടുത്ത് വിമോചിപ്പിച്ച് വിശുദ്ധീകരിച്ച ഈ ജനത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഒടുവിൽ 5-ാമത്തെ പുസ്തകമായ നിയമാവർത്തന പുസ്തകം ദൈവം ഇപ്രകാരം തിരഞ്ഞെടുത്ത് വിമോചിപ്പിച്ച് വിശുദ്ധീകരിച്ച് പരിപാലനം ചെയ്യുന്ന ജനത്തിനുള്ള അനുശാസനങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പൊതുവിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ നിയമാവർത്തന പുസ്തകം എന്ന് പറയുന്നത് ദൈവം ഇപ്രകാരം തിരഞ്ഞെടുത്ത് വിമോചിപ്പിച്ച് വിശുദ്ധീകരിച്ച് പരിപാലനം നടത്തിക്കൊണ്ടുപോകുന്ന ജനത്തിന് ദൈവം തൻ്റെ പ്രവാചകനും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ മോശയിലൂടെ, ഈ ജനത്തിൻ്റെ വലിയ നേതാവായ മോശയിലൂടെ, പുറപ്പാട് സംഭവത്തിൻ്റെ നായകനായ മോശയിലൂടെ നൽകുന്ന അനുശാസനങ്ങളുടെ ഒരു സഞ്ചയം, ഒരു കൂട്ടമാണ് സത്യത്തിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ പ്രതിപാദ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഉള്ളടക്കങ്ങളിൽ പരമപ്രധാനമായത് മോശ നടത്തുന്ന 3 വിടവാങ്ങൽ പ്രഭാഷണങ്ങളാണ് എന്ന് ഞാൻ മുൻപും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 2-ാമത്തെ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ 5-ാം അധ്യായം മുതൽ 26-ാം അധ്യായം വരെ എത്തി നിൽക്കുന്ന 2-ാമത്തെ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വാക്യങ്ങളാണ് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം, നമ്മുടെ പഠന വിഷയം. ഇവിടെ ഈ സംഭവം നടക്കുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം, സീനായി മലയാണ്. സീനായി മല എന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ പാരമ്പര്യത്തിൽ ഈ മലയ്ക്കുള്ള പേരാണ്. നിയമാവർത്തന പുസ്തക പാരമ്പര്യത്തിൽ ഈ മലയെ വിളിക്കുന്നത് ഹോറേബ് മല എന്നാണ്. അപ്പോൾ സീനായ് അഥവാ ഹോറേബ് മലയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മോശ ദൈവം ജനത്തിന് നൽകിയ നിയമങ്ങളെ ഓർത്തെടുക്കുന്നത്. ആ ജനത്തിന് ദൈവം സ്നേഹപൂർവ്വം നൽകിയ ആ നിയമങ്ങളെ ഓർത്തെടുക്കുമ്പോൾ 10 കൽപ്പനകളെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചനങ്ങളിൽ പറയുന്നത്. അവിടെ ദൈവവും മനുഷ്യനും തമ്മിലും, മനുഷ്യനും മനുഷ്യനും തമ്മിലുമുള്ള ബന്ധങ്ങളെ നിർവചിക്കുന്ന, ആ ബന്ധങ്ങളിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അനുശാസനം നൽകുന്ന നിയമങ്ങളാണ് ഇവിടെ കാണുന്നത്. 10 വാക്കുകൾ
എന്ന അർത്ഥത്തിൽ ഡെക്കലോഗ് എന്നും ഈ 10 കൽപ്പനകൾ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ 10 കൽപ്പനകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവമനുഷ്യ ബന്ധം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, ഓർക്കേണ്ട കാര്യങ്ങളെ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഒരുപാട് അരുതുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നീ മറ്റൊരു വിഗ്രഹം ഉണ്ടാക്കരുത്, മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, പ്രതിമ ഉണ്ടാക്കരുത്, മറ്റു ദൈവങ്ങളെ കുമ്പിട്ട് ആരാധിക്കരുത്, സേവിക്കരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിച്ചുകൊണ്ട് ആ ദിവസം ജോലിയൊന്നും ചെയ്യരുത് തുടങ്ങി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള അരുതുകളെ കുറിച്ച് ഈ നിയമാവർത്തന ഗ്രന്ഥം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സത്യത്തിൽ ഇസ്രായേലിൻ്റെ വിശ്വാസ സംഹിത എന്ന് പറയുന്നത് ഈ നിയമങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ്. ഇസ്രായേലിൻ്റെ വിശ്വാസ സംഹിത എന്ന് പറയുന്നത് ഏക ദൈവത്തിലുള്ള അവരുടെ അടിയുറച്ച വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ജനങ്ങൾ ഇന്നും സിനഗോഗുകളിൽ അവർ പ്രവേശിക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ ഉരുവിടുന്ന ആ പ്രാർത്ഥന. നിയമാർത്ഥന പുസ്തകത്തിൻ്റെ 6:4 ആ തിരുവചനങ്ങൾ, ക്ഷേമ പ്രയർ എന്നറിയപ്പെടുന്ന പ്രാർത്ഥന. അവിടെ ഹെബ്രായ ഭാഷയിൽ ഈ ജനം ദൈവത്തിൻ്റെ മുമ്പിൽ വന്നു നിന്ന് പറയും, ക്ഷമ ഇസ്രായേൽ, ഇസ്രായേൽ ഇസ്രായേലെ കേൾക്കുക, അദോനായ് എലോഹീം, അദോനായ് കർത്താവാണ് നിൻ്റെ ദൈവം, ആർ കർത്താവാണ് ദൈവം, അദോനായ് എലോഹീം, അദോനായ് എലോഹേനു, കർത്താവാണ് നിങ്ങളുടെ ഇസ്രായേലിൻ്റെ മൊത്തം ദൈവം, അദോനായ് യഹാദ്, ദൈവം ഒരുവൻ മാത്രമാണ്, അദോനായ് ഹൂഹ എലോഹീം, കർത്താവ് അവനാണ് ദൈവം. ഇത് ഇസ്രായേലിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. ഈ അടിസ്ഥാനപരമായ വിശ്വാസം അവർക്കുണ്ടാകുന്നത് ദൈവം മോശയിലൂടെ അവർക്ക് നൽകിയ ഈ പ്രമാണങ്ങൾ വഴിയാണ്. അതുകൊണ്ട് ഈ വചനഭാഗത്ത് നമ്മൾ പ്രധാനമായും കാണുന്ന പ്രധാന വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഏകദൈവ വിശ്വാസം, ഇസ്രായേലിൽ അനുവദിക്കപ്പെട്ട ഏകദൈവ വിശ്വാസം. 2, വിഗ്രഹാരാധനയുടെ നിരോധനം, പരിപൂർണമായും വിഗ്രഹാരാധനയെ നിരോധിക്കുന്നു. 3, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന അനുശാസനം. 4, സാബത്ത് വിശുദ്ധമായി ആചരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ നിർദ്ദേശം. ഒടുവിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചുള്ള കൽപ്പന. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ തിരുവചനത്തിൻ്റെ വിഷയം. ഈ വിഷയത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവമനുഷ്യബന്ധത്തെ, മനുഷ്യബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തിരുവചനം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ദൈവമനുഷ്യരും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മനുഷ്യബന്ധത്തെ നിർവചിക്കുമ്പോൾ മാതാപിതാക്കളോട് നൽകേണ്ട ബഹുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്: നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇത്തരത്തിലുള്ള ബഹുമാനം അത് അവരർഹിക്കുന്ന അവർക്ക് നൽകണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 2 വായന യേശയ്യ പ്രവചന പുസ്തകത്തിൻ്റെ 5:1-7 തിരുവചനങ്ങളാണ്. ദൈവം നൽകിയ ഈ നിയമങ്ങളെല്ലാം, ദൈവം നൽകിയ നിയമങ്ങളെല്ലാം അനുസരിക്കാതിരുന്നാൽ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന അപജയത്തെക്കുറിച്ച് ഈ വചനങ്ങൾ നമ്മളെ വ്യക്തമായി നമ്മളെ അറിയിക്കുകയാണ്. അവിടെ ഇപ്രകാരം പറയുകയാണ്, 5:1 വായിക്കുമ്പോൾ, എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഗാനം ഞാൻ ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയനൊരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവൻ ഒരു കാവൽമാടം പണിതു, മുന്തിരിച്ചക്ക കുഴിച്ചിടുകയും ചെയ്തു. എന്നാൽ വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ജെറുസലേം നിവാസികളെ, യൂദായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിശക്തമായ തിരുവചനങ്ങളാണ്.
സത്യത്തിൽ ഈ തിരുവചനങ്ങളിൽ ഇസ്രായേലിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. ഇസ്രായേലിനെ ദൈവം അടിമകൾ, ഈജിപ്തിലെ അടിമകളായിരുന്ന ഒരു ജനവിഭാഗത്തെ ദൈവം കഴുകന്റെ ചിറകുകളിൽ സംരക്ഷിച്ചു കൊണ്ടുവന്ന് ജോഷുവയുടെ നേതൃത്വത്തിൽ ആ കാലഘട്ടത്തിൽ വാഗ്ദത്ത ഭൂമിയാകുന്ന മനോഹരമായ സ്ഥലം അവർക്ക് നൽകി അവരെ പാർപ്പിച്ചു. പിന്നീട് അവരുടെ കാലഘട്ടം മുൻപോട്ട് പോകുന്തോറും ദാവീദ് രാജാവിൻ്റെയൊക്കെ കാലത്ത്, സോളമൻ്റെ കാലത്ത് ഈ രാജ്യം വലിയ രാജ്യമായി തീരുകയും 12 ഗോത്രങ്ങളും ചേർന്ന അവിഭക്തമായ വലിയ രാജ്യം, സമ്പന്നത നിറഞ്ഞ രാജ്യം, ഐശ്വര്യം നിറഞ്ഞ രാജ്യം, ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്ന ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന ജെറുസലേം കേന്ദ്രമാക്കിക്കൊണ്ട് ഈ രാജ്യം മുൻപോട്ട് പോയപ്പോൾ അവരുടെ രാജാക്കന്മാർക്ക് തെറ്റുപറ്റുകയും അവരുടെ രാജാക്കന്മാരായ ദാവീദും സോളമനും അവരുടെ ജനം മുഴുവൻ, പുരോഹിതനും പ്രവാചകനും ജനം മുഴുവൻ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നകന്ന് തിന്മയുടെ വഴിയിലേക്ക് പോയപ്പോൾ ആ അവിഭക്ത രാജ്യം രണ്ടായി മാറുന്നു. അങ്ങനെ വടക്ക് ഭാഗത്ത് ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യവും തെക്കു ഭാഗത്ത് യൂദയ എന്ന പേരിൽ മറ്റൊരു രാജ്യവും ഉണ്ടാകുന്നു. അങ്ങനെ ദൈവം അവിടെ പറഞ്ഞ ആ വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. വടക്ക് ഭാഗത്ത് ഇസ്രായേൽ എന്ന രാജ്യം 722 BC, ക്രിസ്തുവിന് മുമ്പ് 722 ആ രാജ്യം അസീറിയക്കാരുടെ കീഴിൽ പ്രവാസത്തിലേക്ക് പോവുകയും അസീറിയൻ പ്രവാസം തുടങ്ങുകയും ചെയ്യുന്നു. 587-586 കാലഘട്ടത്തിൽ തെക്കു ഭാഗത്തുണ്ടായിരുന്ന യൂദാ രാജ്യം ബാബിലോൺ പ്രവാസത്തിൻ്റെ കീഴിൽ ബാബിലോണിൻ്റെ അടിമകളായിത്തീരുന്നു. ചുരുക്കത്തിൽ കർത്താവ് ഇവിടെ പറഞ്ഞ ആ വചനം, ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കുമെന്നത് 586 BC, ക്രിസ്തുവിന് മുൻപ് 586-587 കാലങ്ങളിൽ ജെറുസലേം പട്ടണം നശിപ്പിക്കപ്പെട്ടപ്പോൾ, ജെറുസലേം മഹത്തായ ദേവാലയം, സോളമൻ പണിത വലിയ മഹത്തായ ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ സംഭവിച്ചു, ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും, അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും, തോട്ടം ചവിട്ടിമെതിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഈ ജനത്തിന് ഇത്തരത്തിലുള്ള വലിയ ദൗർഭാഗ്യം അവരുടെ ചരിത്രത്തിൽ, അവരുടെ രാജ്യത്തിലുണ്ടായത്? ഉത്തരം വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ അനുസരിച്ചില്ല. ദൈവം അവരിൽ നിന്ന് ആഗ്രഹിച്ചത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയുടെ നല്ല മുന്തിരിപ്പഴങ്ങൾ തേടിയിറങ്ങിയ ദൈവത്തിന് അവർ തിരിച്ചു നൽകിയത് അവിശ്വസ്തതയുടെ, അന്ധവിശ്വാസത്തിൻ്റെ, വിഗ്രഹാരാധനയുടെ കാട്ടുമുന്തിരികളെയാണ്. അതുകൊണ്ടതാ ആ മുന്തിരിത്തോട്ടം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അസീറിയൻ പ്രവാസത്തിലൂടെ, പിന്നീട് വന്ന ബാബിലോൺ പ്രവാസത്തിലൂടെ 586-587 കാലഘട്ടങ്ങളിൽ പൂർണ്ണമായും ഈ രാജ്യം നശിച്ചു പോകുന്നു എന്ന് വചനങ്ങളുടെ പശ്ചാത്തലത്തിൽ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2 7-ാം അധ്യായം 1-11 വരെയുള്ള തിരുവചനങ്ങളാണ് 3-ാമത്തെ വായന. അവിടെ ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഈ 2-ാം ലേഖനം, സത്യത്തിൽ വിശുദ്ധ പൗലോസ് ഇതേ സഭയ്ക്ക് എഴുതിയ 4 ലേഖനങ്ങളിൽ അവസാനത്തേതാണ് എന്നാണ്. കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1, 2, 3, 4 ലേഖനങ്ങളുണ്ട് എന്നാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 9-ാം തിരുവചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ഈ ലേഖനം എവിടെയാണ്? അതിന്ന് നമ്മുടെ കൈവശമില്ല. അതാണ് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം. പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനമാണ് ഇന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം എന്ന പേരിൽ ലഭ്യമായിട്ടുള്ളത്. സഭയിലെ അച്ചടക്കത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ ഭാഷയിൽ താൻ എഴുതിയ 3-ാമത്തെ ലേഖനത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 2:3-4, ഞാൻ വരുമ്പോൾ എനിക്ക് സന്തോഷം നൽകേണ്ടവർ എന്നെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയത്. എൻ്റെ സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെപ്പറ്റി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വലിയ ദുഃഖത്തോടും ഹൃദയവ്യഥയോടും കൂടെ, വളരെ കണ്ണീരോടും കൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളോടുള്ള എൻ്റെ സമൃദ്ധമായ സ്നേഹം അറിയിക്കാൻ വേണ്ടിയാണ്. 7-8 തിരുവചനങ്ങളിൽ പറയുകയാണ്, 2 കൊരിന്തോസ് 7-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ,
എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്കതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ, ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹൃദ പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇവരുടെ അച്ചടക്കത്തെ സംബന്ധിച്ച് പറയുന്ന ഈ മൂന്നാമത്തെ ലേഖനവും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഇന്ന് നമുക്കത് ലഭ്യമല്ല. പിന്നീട് നാലാമത് എഴുതിയ ലേഖനം, നാലാമത് എഴുതുന്ന ലേഖനമാണ് ഇന്ന് നമ്മൾ വചന വിചിന്തനത്തിന് വിഷയമാക്കുന്ന കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം എന്ന പേരിൽ നമ്മുടെ കൈവശം ഉള്ളത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് പൗലോസ് ശ്ലീഹ. താൻ എഴുതിയ മൂന്നാമത്തെ ലേഖനത്തെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കർശനമായ ചില നിർദ്ദേശങ്ങൾ സഭയിൽ അച്ചടക്കമുണ്ടാവുന്നതിന് വേണ്ടി സഭാ തലവർ, സഭയുടെ ഉത്തരവാദിത്വമുള്ളവർ സഭാ തനയർക്ക് നൽകുമ്പോൾ സ്വാഭാവികമായും സഭാ തനയർക്ക് അതിൽ ദുഃഖമുണ്ടാവും. അച്ചടക്കത്തിൻ്റെ ഭാഷ അത് ആരെയും സന്തോഷിപ്പിക്കുന്ന ഒന്നായിരിക്കില്ല. പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ സഭയിൽ ശുശ്രൂഷയിൽ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ അവരുടെ ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് സഭാതനയരായ മക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ആ നിർദ്ദേശങ്ങൾ ചിലപ്പോൾ കർശനമായി തീർന്നു എന്ന് തോന്നാം. ചിലപ്പോൾ അവരുടെ വാക്കുകൾ എഴുത്തുകൾ അവരെ ദുഃഖിപ്പിച്ചു എന്ന് വരാം. പക്ഷേ ഈ ദുഃഖം രണ്ട് തരത്തിലുള്ള ദുഃഖമുണ്ട്. ഒന്ന്, ആ മക്കൾക്ക് അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന പശ്ചാത്താപത്തിലേക്ക് അവരെ നയിക്കുന്ന രക്ഷാകരമായ ദുഃഖം, അത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. അതല്ലെങ്കിൽ പശ്ചാത്താപത്തിലേക്ക് നയിക്കാതെ പ്രതിഷേധത്തിലേക്ക് മാത്രം നയിക്കുന്ന രക്ഷാകരമല്ലാത്ത ദുഃഖം, അതിനെ പൗലോസ് ശ്ലീഹ വിളിക്കുന്നത് ലൗകികമായ ദുഃഖം എന്നാണ്. അപ്പോൾ വിശ്വാസവും ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഭാ നേതൃത്വം നൽകുന്ന ചില നിർദ്ദേശങ്ങൾ നമ്മളെ ദുഃഖാർത്തരാക്കിയേക്കാം. നാം ആഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ചില നിലപാടുകൾ സഭയ്ക്ക് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വച്ച് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് സഭാ നേതൃത്വം നമ്മളെ അനുശാസിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കാം? രണ്ട് തരത്തിൽ നമുക്ക് ദുഃഖമുണ്ടാകാം. ദൈവികമായ ദുഃഖം, നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്ന ദൈവികമായ ദുഃഖം നമുക്കുണ്ടാകാം, അതല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുന്ന ലൗകികമായ ദുഃഖം നമുക്കുണ്ടാകാം. അപ്പോൾ നമ്മുടെ ദുഃഖം ലൗകികമാണെങ്കിൽ അത് നമ്മളെ നയിക്കുന്നത് പ്രധാനമായും നാല് കാര്യങ്ങളിലേക്കാണെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. നമ്മുടെ ദുഃഖം ലൗകികമാണെങ്കിൽ അത് നമ്മെ നയിക്കുന്നത് നിഷേധാത്മകതയിലേക്ക്, നിസ്സംഗതയിലേക്ക്, ഭിന്നിപ്പിലേക്ക്, ആത്മീയമായ മരണത്തിലേക്കാണ്. അതേസമയം നമ്മുടെ ദുഃഖം അത് ദൈവികമാണെങ്കിൽ അത് നമ്മളെ നയിക്കുന്നത് ഉത്സാഹത്തിലേക്കും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യത്തിലേക്കും ധാർമ്മികരോക്ഷവും ഭയവും ആകാംക്ഷയും നിറഞ്ഞ അവസ്ഥയിലേക്കും തീക്ഷ്ണതയിലേക്കും നീതിവാഞ്ഛയിലേക്കുമായിരിക്കും എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സഭാധനരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ഒരു ദുഃഖം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ വഴികളിലേക്ക് നീങ്ങാൻ സഭയുടെ പ്രബോധനങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 9:1-12 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിന് വിധേയമാകുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ പശ്ചാത്തലമായി 8:12 തിരുവചനം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അവിടെ ഈശോ പറയുന്നുണ്ട്, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 8:12 ഈശോ പറയുന്നു, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഈ വാക്കുകളെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നുള്ള ഈശോയുടെ ആ വാക്കുകളെ സ്ഥിരീകരിക്കുന്ന ശക്തമായ ഒരു അടയാളമാണ് ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ കാണുന്നത്. നമുക്കറിയാമല്ലോ ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തെ രണ്ടായി തിരിക്കാറുണ്ട്. ദ ബുക്ക് ഓഫ് സൈൻസ്, അടയാളങ്ങളുടെ പുസ്തകം,
ദ ബുക്ക് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പുസ്തകമെന്ന്. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞ, ഈശോ പഠിപ്പിച്ച ആ ഒരു പ്രബോധനം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന പ്രബോധനത്തെ അടയാളങ്ങൾ കൊണ്ട്, ഒരു വലിയ ശക്തമായ അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുന്നത്. ഇവിടെ കാര്യം വളരെ വളരെ ലളിതമാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹനം, ഒരു കുറവ്, അതിനോട് നാല് വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സഹനം അല്ലെങ്കിൽ കുറവ്, അതിനോട് നാല് വ്യത്യസ്ത പ്രതികരണങ്ങൾ. ഇവിടെ കുറവ് അനുഭവിക്കുന്ന വ്യക്തി, സഹനം അനുഭവിക്കുന്ന വ്യക്തി, ജന്മനാ അന്ധനായ ഒരു വ്യക്തിയാണ്. അവിടെ മൂന്ന് പ്രതികരണങ്ങൾ കാണിക്കുന്നത്, ഒന്ന് ഈശോയുടെ പ്രതികരണമാണ്, രണ്ട് ശിഷ്യ സമൂഹത്തിൻ്റെ പ്രതികരണമാണ്, മൂന്ന് പൊതുജനത്തിൻ്റെ പ്രതികരണമാണ്. അപ്പോൾ ഇതിലെ പ്രതികരണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ ഈശോയുടെ പ്രതികരണം എന്താണ്? വചനം പറയുന്നു 9:1, അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൻ്റെ പുറപ്പാടുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു കടന്നുപോക്കലാണ്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള കടന്നുപോക്ക്, അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിൻ്റെ ആ വലിയ സദ്വാർത്തയിലേക്കുള്ള കടന്നുപോക്ക്, ദൈവത്തിൻ്റെ കരുണയിലേക്കുള്ള കടന്നുപോക്ക്. ഇത്തരത്തിലുള്ള ഒരു കടന്നുപോകലിൻ്റെ വഴിയിൽ, ജെറുസലേമിലേക്കുള്ള വഴിയിൽ, ജന്മനാ അന്ധനായ ഒരുവനെ ഈശോ കണ്ടു എന്ന തിരുവചനം പറയുന്നു. അത് കഴിഞ്ഞ് ഈശോയുടെ മറ്റൊരു പ്രതികരണം ഇതാണ്, 9:3 തിരുവചനത്തിൽ ശിഷ്യരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായി ഈശോ പറയുന്നുണ്ട്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ ജന്മനാ അന്ധനായി ജനിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഈശോ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ അയക്കപ്പെട്ടവനെന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഈശോയുടെ പ്രതികരണം വളരെ വ്യക്തമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് 8:12 തിരുവചനത്തിൽ പറഞ്ഞ ഈശോ ഇതാ ഒരു വ്യക്തിയുടെ ഇരുള് നിറഞ്ഞ ജീവിതത്തിൽ പ്രകാശമായി മാറുന്നു. അവനെ കുറ്റപ്പെടുത്താനായി ഒരുപാട് ആളുകൾ വെമ്പുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചത് എന്ന് ഈശോ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ, ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി അടയാളം കാണിക്കുകയാണ്. ആ അടയാളങ്ങളിലൂടെ തൻ്റെ വചനത്തെ ഈശോ സ്ഥിരീകരിക്കുന്നു. അടുത്തതായിട്ടുള്ളത് ശിഷ്യരുടെ പ്രതികരണമാണ്. ശിഷ്യർ ഈശോയോട് ചോദിക്കുകയാണ്, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ എന്ന ചോദ്യം. ഇതിനുള്ളിൽ ഒരുവൻ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു രോഗമുണ്ടാകുമ്പോൾ, ഒരുവനൊരു കുറവുണ്ടാകുമ്പോൾ, ആ സഹനത്തിൻ്റെ കാരണം അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപമാണെന്ന യഹൂദ ചിന്താഗതി നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പൊതുജനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഭിക്ഷയാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അതാണ് പൊതുജനത്തിൻ്റെ പ്രതികരണം, ഇവനെ അന്ധനായി കാണുന്ന, യാചകനായി കാണുന്ന പ്രതികരണം. നാലാമതായി അന്ധത മാറ്റിക്കിട്ടിയവൻ്റെ പ്രതികരണമാണ്, അവൻ പോയി തിരുവചനം, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അവൻ പോയി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അപ്പോൾ അവൻ ജനത്തോട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറയുന്നുണ്ട്, ആ അന്ധനായവൻ ഞാൻ തന്നെയാണ്. ഇതിൽ ഈ വ്യക്തികളുടെ പ്രതികരണങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, അന്ധത മാറി കാഴ്ച കിട്ടിയവൻ മൂന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അവൻ യേശുവിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ സന്നദ്ധനാണ്, അത് അവന് സൗഖ്യത്തിന് നിദാനമാകുന്നു. രണ്ട്, അവനെ തൻ്റെ കുറവുകളെ, തൻ്റെ ഇന്നലകളെ അംഗീകരിക്കാൻ മടിയില്ലാത്തവനാണ്, അത് ഞാൻ തന്നെയാണ്, ഞാൻ കുറവുള്ളവനായിരുന്നു എന്ന് ഏറ്റുപറയാനൊന്നും മടിയില്ല. മൂന്ന്, സൗഖ്യദായകനായ യേശുവിനെ
പൊതുജനമധ്യത്തിൽ സാക്ഷ്യം നൽകാൻ യാതൊരു മടിയും ഈ അന്ധന് ഇല്ല. രണ്ട്, യേശുവിൻ്റെ നിലപാടുകൾ. ഈശോയുടെ നിലപാട് ആദ്യം തന്നെ വ്യക്തമാണ്. ഈശോ പറയുകയാണ്, ഇതിന് അവനെയോ അവൻ്റെ ഈ കുറവിന് അവൻ്റെ ഈ സഹനത്തിന് അവനെയോ അവൻ്റെ മാതാപിതാക്കന്മാരെയോ കുറ്റപ്പെടുത്തരുത്. മറിച്ചിതാ ദൈവാനുഗ്രഹത്തിൻ്റെ വർത്തമാനകാലത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ സദ്വാർത്ത അവന് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഒരുവൻ്റെ ജീവിതത്തിലെ ഇരുട്ടിനെ എടുത്തു മാറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായവൻ അവൻ്റെ രാത്രിയിലേക്ക് പ്രകാശമായി പകലായി കടന്നു വരുന്നു. മൂന്ന്, തൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന പകൽ സമ്മാനിക്കാൻ, വെളിച്ചം സമ്മാനിക്കാൻ കഴിയുന്ന ലോകത്തിൻ്റെ പ്രകാശമാണ് താൻ എന്ന് അടയാളങ്ങളിലൂടെ വചനത്തെ സ്ഥിരീകരിക്കുന്നു. ശിഷ്യരുടെ നിലപാട് വ്യക്തമാണ്. സഹനത്തിൻ്റെ അർത്ഥം, സഹനം പാപത്തിൻ്റെ ഫലമാണ് എന്ന യഹൂദ ചിന്താഗതി അവരിൽ രൂഢമൂലമായിരുന്നു എന്നിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രോഗങ്ങളോ പരാജയങ്ങളോ ഉണ്ടാകുമ്പോൾ അത് ശിക്ഷയായി മാത്രം കരുതുന്ന ഒരു മനോഭാവം, അന്ധൻ്റെ പൂർവികരുടെ പാപങ്ങളുടെ ഇന്നലകളുടെ കണക്കെടുക്കുന്ന മനോഭാവം, പാപകരമായ ഇന്നലകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് ഇവർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഇന്നുകളെ കാണാനോ ജീവിക്കാനോ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ അന്ധമായിത്തീരുന്നു. പൊതുജനത്തിൻ്റെ നിലപാടുകളും വളരെ ചിന്താർഹമാണ്. പൊതുജനം ഈ വ്യക്തിയെ, ഒരുവനെ യാചകൻ എന്ന ഐഡൻറ്റിറ്റിയിൽ മാത്രം കാണുന്നു. അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അവനെ ഭൂതകാലത്തിൽ തളച്ചിടാൻ പൊതുജനം ആഗ്രഹിക്കുന്നു. അവൻ്റെ ഇരുട്ടിൽ ആരാണ് സൗഖ്യത്തിൻ്റെ തിരിതെളിച്ചത് എന്ന് അവർ ആരായുന്നു. എന്നാൽ ലോകത്തിൻ്റെ പ്രകാശമായ, അവൻ്റെ ഇരുട്ടിൽ സൗഖ്യത്തിൻ്റെ തിരിതെളിച്ച ദൈവത്തെ, ദൈവപുത്രനെ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ഈശോയെ അനുധാവനം ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൽ ഏത് പ്രതികരണമാണ് എൻ്റേത് എന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുക. ഈ നാല് നിലപാടുകളിൽ ഏത് നിലപാട് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഈ നാല് നിലപാടുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, പലതരത്തിൽ, പല വ്യക്തികളിൽ. സഹനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അവിടെ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഓർക്കുവാനും, ലോകത്തിൻ്റെ പ്രകാശമായവൻ എൻ്റെ ജീവിതത്തിൽ വലിയ പകലായി, അസ്തമിക്കാത്ത പകലായി കടന്നു വരും എന്ന ബോധ്യത്തിൽ ജീവിക്കാനും ഈ തിരുവചനം നമ്മെ ശക്തരാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.